എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ലൂമിനസ് ലാൻഡേൺ പരേഡ് കാണാനാണ്. ഇത് നടക്കുന്നത് ഓസ്ട്രേലിയയിലെ ഒരു സിറ്റിയായ ബ്രിസ്ബെയിൻ എന്ന് പറയുന്ന സിറ്റിയിലാണ്. അടിപൊളി കാഴ്ചകളാണ്, പല രാജ്യത്തുള്ള ആൾക്കാർ പരേഡിലുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വരൂ, കമാണ്. ഓസ്ട്രേലിയ ഒരു മൾട്ടി കൾച്ചറൽ കൺട്രിയാണ്. 100 രാജ്യത്തു നിന്ന് അധികമുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാ കൾച്ചറും അറിയാൻ പറ്റും. നല്ല രസമാണ് അതുകൊണ്ട്. അപ്പോൾ ഈ ലൂമിനസ് ലാൻഡേൺ പരേഡ് ഒരു ആനുവൽ ഈവൻ്റാണ്. അപ്പോൾ ഒരു കുറച്ച് ഭാഗത്തെ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ മൃഗങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇനി ലൈറ്റ് ഇട്ടിട്ട് അത് കത്തിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അതാണ് അപ്പോൾ ഇവരിങ്ങനെ അതെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ രാജ്യത്തുള്ള ആൾക്കാർ ടീം ടീമായിട്ട് ഇങ്ങനെ സെറ്റാക്കി റെഡിയാക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് ഒരു ആന അതിൻ്റെ ഉള്ളിലും ലൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇടും. അവർ ഫ്ലാഗും ഉണ്ട്, ചില കൺട്രിക്കാർ ഫ്ലാഗ് വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇത് നമുക്കറിയാം, ഇത് ചെറിയൊരു ഡ്രാഗണിൻ്റെ ചെറിയൊരു വേർഷനാണ്. അങ്ങനെ ഇതാ ലൈറ്റ് ഇട്ട് തുടങ്ങി. അപ്പോൾ അവരിങ്ങനെ പോവാണ്, വരി വരിയായിട്ട് ഓരോ ടീം ടീമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം 1 കിലോമീറ്റർ ഇവർ നടക്കും. ഇങ്ങനെ ലെഫ്റ്റിൽ കൂടെ ഇങ്ങനെ പോയി കറങ്ങി വേറെ സൈഡിലൂടെ പോകും. അപ്പോൾ ഈ പോകുന്ന വഴിക്കെല്ലാം ആൾക്കാരിത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടിയുടെ മെയിനായ തീം തന്നെ മൾട്ടി കൾച്ചറലിസം, അതുപോലെ തന്നെ റെഫ്യൂജീസിനെ വെൽക്കം ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറേ റെഫ്യൂജീസ് ഇങ്ങോട്ട് വന്നിരുന്നു, ഇപ്പോഴും വരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വെൽക്കം ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. അങ്ങനെ ടീമുകളെല്ലാം ഇതാ ലൈറ്റെല്ലാം ഇട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇതാ സീബ്ര പോകുന്നു, നല്ല രസമുണ്ട് കാണാൻ. ഇതിൽ കുറേ ടീം സ്കൂൾ പിള്ളേരാണ്, കുറേ വലിയ ആൾക്കാരുണ്ട്. ഇതങ്ങനെ എല്ലാവരും വരി വരി വരിയായിട്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബ്രിസ്ബെയിൻ സിറ്റിയിലെ സൗത്ത് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരിത്രയും വലിയ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് കമ്പിയിൽ അത് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. കണ്ടോ, 4-5 ആൾക്കാർ ഏറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഭയങ്കര ചടങ്ങ് തന്നെ സംഭവം. ഇത്രയും സാധനങ്ങളോട് എത്തിച്ച് ലൈറ്റെല്ലാം കത്തിച്ച് ഇങ്ങനെ കൊണ്ടുപോകണ്ടേ. അപ്പോൾ അത് ഓർഗനൈസേഷൻ ചെയ്ത ആൾക്കാർക്ക്, ഓർഗനൈസ് ചെയ്ത ആൾക്കാർ അടിപൊളിയാണ് എന്തായാലും. അപ്പോൾ അതാ ഓരോ ടീമുകൾ ഇങ്ങനെ ഡാൻസ് ചെയ്ത് ചാടി കളിച്ചത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോയി നോക്കാം, അപ്പോൾ കുറച്ചും കൂടെ വ്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം, ഇതാ ലൈറ്റുകൾ കത്തിച്ച് ഓരോ രൂപം ഹണി ബീ, ഫ്ലൈ, അങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് ഇത് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയായിട്ട് എല്ലാവരുടെ അടുത്തും ഓരോ ബോർഡും വെച്ചിട്ടുണ്ട്, അതിൽ നമുക്ക് കാണാം. അപ്പോൾ ഓരോ സൊസൈറ്റി, അവരുടെ കൺട്രിയുടെ പേര്, അവരുടെ ടീമിൻ്റെ പേര്, അതൊക്കെ വെച്ചിട്ടാണ് അവരിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ പരിപാടി കാണാൻ വന്നിരിക്കുന്നത്. ഇവിടെ ഫുള്ളാണ്, നമ്മൾ എവിടെ പോയാലും അവിടെയൊക്കെ ഭയങ്കര ആൾക്കാർ. ഇവിടെ ഇപ്പോൾ കോവിഡ് കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും മാസ്ക് ഒന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് സമാധാനത്തോടും സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് നമ്മളെ നേപ്പാൾ ചൈന ഭാഗത്ത് കണ്ടുവരുന്ന ചെറിയൊരു ഡ്രാഗൺ, അതായിട്ട് ഇത് അവരുടെ കൺട്രിയുടെ കൊടിയായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ, കുറച്ച് ലേഡീസ് നല്ല അടിപൊളി മൾട്ടി കളർ ഡ്രസ്സ് ഇട്ടതാ, ചെറുതായിട്ട് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ചൈനീസ് മോഡൽ ടീം എന്നാണ് അവർ ആ ബോർഡ് നമുക്ക് വായിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതാ കുറച്ച് പേരും കൂടെ വരുന്നുണ്ട്, നല്ല രസമുണ്ട് ഏതായാലും കാണാൻ.
ഇത് ബ്രിസ്ബെയിൻ ലയൺ എന്ന് പറയുന്ന ഒരു ടീമുണ്ട്, അവരുടെ സപ്പോർട്ടേഴ്സാണ് ഈ പോകുന്നത്. ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസണാണ്, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ജാക്കറ്റും ജമ്പറൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. എന്നാലും ഈ പരിപാടി കാണാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരാണ് കണ്ടോ. അതൊരു സാക്സോഫോണിൻ്റെ ഒരു രൂപതാണ്, നല്ല രസമുണ്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ നാട്ടിൽ ഉത്സവത്തിനും പൂരത്തിനൊക്കെ ഇങ്ങനെ ഓരോ എക്സിബിഷനും ഇങ്ങനെ പരേഡൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ചെറിയ രൂപമായിട്ടാണ് ഇതൊക്കെ തോന്നുന്നത്. ഇതാ നേരത്തെ കണ്ട സീബ്രേനെ അവർ പൊക്കിയെടുത്ത് ഇതിലൂടെ കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ വരുന്നത് ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശ് സപ്പോർട്ടേഴ്സാണ് കണ്ടത്. അവർ അവരുടെ ഫ്ലാഗും കുറച്ച് സ്റ്റാറൊക്കെ ആയിട്ടിതാ പോകുന്നു. അടുത്തായി ഒരു എലിയുടെ രൂപം വെച്ചിട്ടിതാ ഫിലിപ്പൈൻസ് ടീം പോകുന്നു. നല്ല രസമുണ്ട് ആ കളർ എല്ലാം കൂടെ കാണാൻ. അപ്പോൾ ഈ ലൂമിനസ് ലാൻഡ് പരേഡിലെ മെയിൻ ഐറ്റമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ. നല്ല രസമുണ്ട് കണ്ടോ അതിനെ കാണാൻ. മൂങ്ങയാന്ന് തോന്നുന്നു അല്ലേ, അതിൻ്റെ മുഖവും ലൈറ്റും എല്ലാം കൂടെ അടിപൊളി. അതൊരു മൂന്ന് നാല് പേര് താങ്ങി പിടിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഇത്രയും സെറ്റപ്പാക്കി എടുക്കാൻ തന്നെ കുറേ സമയം എടുക്കില്ലേ, അടിപൊളി. അങ്ങനെ അതൊരു അടിപൊളി വെള്ള ആനതാ വരുന്നത്. എന്താ രസം കാണാൻ, ലൈറ്റ് ഇട്ട് ഇങ്ങനെ മിനുക്കി വെച്ചിരിക്കുന്നത് കണ്ടോ. അതൊരു അഞ്ചാറ് ആൾക്കാർ താങ്ങി പിടിച്ചിട്ട് കൊണ്ടുവന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇതാ അടുത്തത് വരുന്നു ഫിലിപ്പൈൻസിൻ്റെ അടുത്ത ടീം. അവരൊരു പന്നിയായിട്ടാണ് പോകുന്നത്, മൾട്ടി കളർ പന്നി. ആഹാ അടിപൊളി. അടുത്തായിട്ട് ഇതാ ഏഞ്ചലിനെ പോലൊരു ലേഡി ഇതങ്ങനെ ഡാൻസൊക്കെ ചെയ്ത് ഇങ്ങനെ അടിപൊളിയായിട്ട് ചാടിക്കളിച്ച് പോകുന്നു. ഇവരൊക്കെ സൈൻ ബോർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് കാണാം, എല്ലാ റെഫ്യൂജീസിനെ വെൽക്കം ചെയ്യാണ്, മൾട്ടി കൾച്ചറലിനെ സപ്പോർട്ട് ചെയ്യാണ്. ഇതാ ഒരു ഷീപ്പ് പോകുന്നു. അപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് ഇത്. ഇങ്ങനെ കുറേ രാജ്യത്തെ ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് കൂടി നിന്ന് പരേഡായിട്ട് പോകുന്നു. കുറേ ആൾക്കാർ അത് കാണാൻ സപ്പോർട്ടായിട്ട് നിൽക്കുന്നു. എന്തായാലും നല്ല രസം ഇതൊക്കെ കാണുമ്പോൾ. ഇതാ ചെറിയൊരു റാബിറ്റിൻ്റെ രൂപം ആയിട്ട് ആൾക്കാർ പോകുന്നു. പിന്നെ കുറേ സ്കൂൾ സ്റ്റുഡൻസ് എല്ലാം അതാ പാട്ടും പാടി ഡാൻസും ചെയ്ത് ചാടി കളിച്ച് മറിഞ്ഞിട്ടാണ് പോകുന്നത്. എന്താ രസം കാണാതൊക്കെ. ഇതാ അടുത്തൊരു ജഗ്ഗാണോ കപ്പാണോ എന്താ അറിയില്ല, അതുപോലെ ഒരു രൂപം. ഒരാൾ പാട്ടും പാടി അടിപൊളിയായിട്ടതാ പോകുന്നു. നല്ല രസമുണ്ട്. പല മൾട്ടി കളർ സംഭവങ്ങളും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ലൈറ്റ് കത്തിച്ച് ബോർഡും വെച്ചിട്ട് തണുപ്പത്ത് നടക്കുന്നു. എന്താ രസം. ഇത് അടുത്തൊരാൾ വരുന്നു, പുള്ളി അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടാണ് വരുന്നത് കണ്ടോ. അങ്ങനെ ഇടയ്ക്ക് തിരിയുന്നുണ്ട് ആൾക്കാർ, അങ്ങോട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങോട്ട് തിരിയുന്നു, ഇങ്ങോട്ട് വിളിച്ചാൽ അത് ഇങ്ങോട്ട് തിരിയുന്നു. ഇത് ലാറ്റിൻ അമേരിക്കൻ ടീമാണ് ഇപ്പോൾ ഈ ചാടിക്കളിച്ച് ഡാൻസ് ചെയ്ത് പോകുന്നത്. അത് കാണാനും അടിപൊളി. ബ്രസീലിയൻ ഡ്രം ടീമാണ് ഇപ്പോൾ ഈ പോകുന്നത്. അവരൊരു ടീമായിട്ടാണ് പോകുന്നത് കേട്ടോ. നല്ല രസമുണ്ട് ഏതായാലും കാണാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.